നിങ്ങൾ എന്തിനാ സുമിത്രയെ നോക്കിക്കൊണ്ട് നിന്നത്? ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോ അവളുടെ മുറിയുടെ ജനാല തുറന്നിടക്കുന്നു. അവൾ ആരുമായോ ഫോണിൽ സംസാരിക്കുന്നു, അതുകൊണ്ട് നോക്കിയതാ. ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെ പല സംശയങ്ങളും തോന്നും. അവള് ഫോണിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് നോക്കിയതാണോ, അതോ അവൾക്ക് സംഭവിച്ച മാറ്റങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കിപ്പോ അവളോട് അടുപ്പം തോന്നി തുടങ്ങിയോ? എന്താ വേദിയെ പറയുന്നത്? അങ്ങനൊരു ആകർഷണം എനിക്ക് സുമിത്രയോടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിവാഹം ചെയ്യുമായിരുന്നു. വിവാഹത്തിന് ശേഷം നിങ്ങൾക്കങ്ങനെ തോന്നിക്കൂടാന്നില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളെ വിശ്വസിച്ച എന്റെ ദാമ്പത്യ ജീവിതവും മകനെ ഉപേക്ഷിച്ച് ഞാൻ വന്നത്. നാളെ നിങ്ങൾക്ക് സുമിത്രയോട് ഇഷ്ടം തോന്നി എന്റെ ജീവിതം വഴിയാധാരം ആക്കരുത്. നീ എന്തുദ്ദേശിച്ചീ പറയുന്നേ? നിങ്ങളും അവളും തമ്മിൽ നോക്കിക്കൊണ്ട് നിന്ന് എന്തിനാ? ഞാൻ പറഞ്ഞില്ലേ, അവള് ഫോണിൽ സംസാരിക്കുന്നത് ആരോടാണെന്ന് ഓർത്ത് നോക്കി നിന്നുപോയതാ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്, എനിക്ക് നീയല്ലാതെ മറ്റൊരു ചിന്തയില്ല. സോറി, ഒരബദ്ധം പറ്റിപ്പോയി. ഇനി ആ വീട്ടിലേക്ക് എത്തി നോക്കാൻ പോലും ഞാൻ ശ്രമിക്കില്ല.